അമ്പിളിയമ്മാവൻ എന്ന വാക്ക് തന്നെ കുട്ടിക്കാലത്തെ ഒരു ഫീലാണ് നമുക്ക് നൽകുന്നത്. ഭക്ഷണം കഴിക്കാതെ വാശി പിടിക്കുന്ന തൻ്റെ കുഞ്ഞിനെ ഒക്കത്തിരുത്തി ആകാശത്ത് പാൽപുഞ്ചിരി തൂക്കി നിൽക്കുന്ന അമ്പിളിയമ്മാവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്ന കഥകളിലൂടെയാണല്ലോ അമ്മമാർ പലപ്പോഴും രാത്രികളിൽ ഉണ്ണികൾക്ക് ഭക്ഷണം നൽകുന്നതിൽ വിജയിക്കാറുള്ളത്. ഇത് എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള യാഥാർത്ഥ്യമാണ്. ഈ അമ്മമാരെ പോലെ തൻ്റെ ജനത്തിന് ഭക്ഷണം നൽകി ഊട്ടുന്ന ഒരു ദൈവത്തെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കണ്ടെത്താനാകും. പുറപ്പാടിൻ്റെ പുസ്തകം 16 അധ്യായത്തിൽ പ്രഭാതങ്ങളിൽ മന്നയായും സായാഹ്നങ്ങളിൽ കാടപക്ഷികളായും കടന്നുവരുന്ന ദൈവം, യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായത്തിൽ പുലർച്ചെ വലവീശി തളർന്നു വരുന്ന തൻ്റെ ശിഷ്യർക്ക് കടൽക്കരയിൽ അപ്പവും വറുത്ത മീനുമായി പ്രാതൽ ഒരുക്കി കാത്തിരിക്കുന്നവനായി മാറുന്നുണ്ട്. ഇന്നും നിന്റെ ആത്മീയ വിശപ്പ് മാറ്റുവാനും നിന്നെ ശക്തിപ്പെടുത്തുവാനുമായി വിശുദ്ധ കുർബാന എന്ന തൻ്റെ തിരിശരി രക്തങ്ങളെ വിശുദ്ധ ബലിപീഠത്തിൽ ഒരുക്കി കാത്തിരിക്കുന്ന ദൈവമാണവൻ. യെശയ്യാ 66:13, അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും.